സെക്രട്ടേറിയറ്റ് രണ്ടാം അനക്സിന്റെ ഉദ്ഘാടനം മാറ്റി ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സി ഇല്ലാതെ അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടതിനെ തുടർന്നാണ് നടപടി ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നതും വിവാദമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സെക്രട്ടേറിയറ്റ് അനക്സിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സി ഇല്ലാതെ രണ്ടാം അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന കാര്യം റിപ്പോർട്ടർ പുറത്തുവിട്ടതോടെ സംഭവം വിവാദമായി ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സിക്ക് പുറമെ കോർപ്പറേഷൻ നൽകുന്ന പെർമനന്റ് ഒക്യുപൻസി സർട്ടിഫിക്കറ്റും നേടാതെയായിരുന്നു സർക്കാരിന്റെ ഉദ്ഘാടന നീക്കം സെക്രട്ടേറിയറ്റ് അനക്സ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുന്ന സർക്കാർ നടപടി ദുരുദ്ദേശമെന്ന നിലപാടുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തി ഫയർ എൻഒസി ഇല്ലാതെ സർക്കാർ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വകാര്യ ഫ്ളാറ്റ് ഉടമകളെ സഹായിക്കാനാണെന്ന വിമർശനവും ഇതിനിടയിൽ ഉയർന്നു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതും വിവാദമായി ഈ സാഹചര്യത്തിലാണ് രണ്ടാം സെക്രട്ടേറിയറ്റ് അനക്സ് ഉദ്ഘാടനം മാറ്റാൻ സർക്കാർ നിശ്ചയിച്ചത് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി അനക്സ് ഉദ്ഘാടനം ചെയ്താൽ മതിയെന്നാണ് ഇപ്പോഴുള്ള തീരുമാനം ബിജു ഗോപിനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം